നമ്മൾ ആദ്യം പോകുന്നത് മൂന്നാറിലെ ആ ഉരുൾപൊട്ടലിന്റെ വാർത്തയിലേക്കാണ്. കുണ്ടള എസ്റ്റേറ്റിലെ പുതുക്കുടി ഡിവിഷനിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 11:30 സംഭവമുണ്ടായത്. രണ്ട് കടകളും ഒരു ക്ഷേത്രവും മണ്ണിനടിയിലായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ആളപായമില്ല ഈ അപകടത്തിൽ എന്നുള്ളതാണ്. 175 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജേസൺ ചേരുന്നു വിവരങ്ങളുമായി. ജേസൺ, ഇന്നലെ രാത്രി 11:30 ഈ അപകടം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ വിവരം മറ്റുള്ള ആളുകൾക്ക് അറിയാൻ ആയിട്ടുണ്ടോ? അപ്പോൾ തന്നെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റാനായിട്ടുണ്ടോ? എന്താണ് സംഭവ സ്ഥലത്ത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? പ്രശ്നമുണ്ട് ജേസൺ, ആ ടെലിഫോൺ ലൈനിൽ. അത് പരിഹരിച്ച ശേഷം ജേസണിലേക്ക് വരാം. ഇന്നലെ രാത്രി 11:30 ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. കുണ്ടള എസ്റ്റേറ്റിലെ പുതുക്കുടി ഡിവിഷനിൽ, അവിടെ ലയങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഏതാണ്ട് 175 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനായിട്ടുണ്ട്. സന്തോഷിലേക്ക് നമുക്ക് പോകാം. സന്തോഷിന് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും. സന്തോഷ്, ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇതേക്കുറിച്ച് അറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. എന്താണിപ്പോൾ പ്രദേശത്തെ ഒരു അവസ്ഥ? ശാലിനി, മൂന്നാറിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്ററോളം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുണ്ടള എസ്റ്റേറ്റിലെ പുതുക്കുടി എന്ന് പറഞ്ഞ ഡിവിഷനാണ് ഇത്. വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഭാഗമാണ്, അതായത് മൂന്നാറിൽ നിന്ന് 42 കിലോമീറ്റർ അകലെയാണ് വട്ടവട. ഇതിന് മധ്യഭാഗത്തായിട്ടുള്ള പുതുക്കുടി എസ്റ്റേറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായത്. രാത്രി 11:30 സംഭവം ഉണ്ടായത്. വട്ടവടയിലേക്ക് പോയ ആളുകളാണ് ഈ ഉരുൾപൊട്ടൽ ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ്, ഉരുൾപൊട്ടി മണ്ണ് ഒലിച്ചു കിടക്കുന്നത് കണ്ടതെന്നാണ് രാവിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ദേവികുളം തഹസിൽദാർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇവ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ തഹസിൽദാരുടെ നേരത്തുള്ള റവന്യൂ സംഘവും പോലീസും ഫയർഫോഴ്സും ദേവികുളം MLA അടക്കമുള്ള ആളുകൾ സംഭവസ്ഥലത്തെത്തി. എന്തായാലും രണ്ട് കടകൾക്ക് മുകളിലേക്കും ഒരു അമ്പലത്തിനും മുകളിലേക്ക് മണ്ണ്, ഉരുൾപൊട്ടലിൽ ഒലിച്ചെത്തിയ മണ്ണ് ഈ കടകൾക്കും അമ്പലത്തിനും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സമീപത്തൊരു ഓട്ടോറിക്ഷയും കിടപ്പുണ്ട്. അടുത്തുള്ള ലയങ്ങളുണ്ടായിരുന്ന ആളുകൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയാണ്. ഇതിന് മുകളിലേക്കൊക്കെയാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. എന്തായാലും സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ആളുകളൊന്നും അകപ്പെട്ടില്ല എന്ന്, കടകളും അമ്പലവും മാത്രമുള്ളതിനാൽ ആളുകളൊന്നും അകപ്പെട്ടില്ല എന്ന് ആദ്യം തന്നെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് സമീപ പ്രദേശത്ത് ഉള്ള ആളുകളെല്ലാം മാറ്റി. ഇത് ഒരു തേയില എസ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളി ലയങ്ങളുണ്ട്. ആ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ലയങ്ങളിൽ ഒരു ലയത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാൽ തന്നെ വളരെയധികം ആളുകൾ അതിനുള്ളിൽ അകപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലയങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ ആദ്യം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 65 പേരെ ഇപ്പോൾ അവിടെ തന്നെ തുടങ്ങിയ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ സമീപത്തുള്ള അവരുടെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ജയങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ്ടിരുന്നെങ്കിൽ കൂടുതൽ അപകടത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഇതിലേക്ക് പോകുന്ന വട്ടവടയിലേക്ക് പോകുന്ന റോഡും ഇപ്പോൾ തകർന്നിട്ടുണ്ട്. ഈ വട്ടവടയിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഈ ഉരുൾപൊട്ടി എത്തിയ മണ്ണും കല്ലുമെല്ലാം ഈ റോഡിലേക്കാണ് വീണ് കിടക്കുന്നത്. അവിടെ തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഇനി മണിക്കൂറുകൾ വേണ്ടിവരും. മൂന്നാറിൽ നിന്നും JCB ഒക്കെ എത്തിച്ച് വേണം ഇത് മാറ്റാൻ. അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് സമയം കൂടുതൽ വേണ്ടിവരും. എന്നാൽ ഈ പ്രദേശം എന്ന് പറയുന്നത് മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജില്ലയിൽ, ഒരാഴ്ചയോളമായി ജില്ലയിൽ എല്ലാ ഭാഗത്തും വളരെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും ഈ ഒരു അപകടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ജേസൺ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കടകൾ, ഒരു ക്ഷേത്രം, ഇതിന് മുകളിലേക്കൊക്കെയാണ് മണ്ണ് വീണിരിക്കുന്നത്. ഈ ലയങ്ങൾക്ക് സമീപത്തേക്കൊന്നും ആ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ കഴിയുമോ? പൂർണ്ണമായും ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ രാത്രി തന്നെ? സന്തോഷ്, രണ്ട് കടകൾക്കും ഒരു അമ്പലത്തിനും മുകളിലേക്കാണ് ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ലയങ്ങളുടെ സമീപത്തേക്കൊന്നും മണ്ണിടിഞ്ഞ് വീണിട്ടില്ല എന്നാണ് നേരത്തെ രാവിലെ ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്തൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നല്ലോ അല്ലേ?
തീർച്ചയായും ഈ രാത്രി ആയതിനാല് ഈ കടകൾ രാത്രി 11 മണിക്ക് ശേഷമാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആയതിനാൽ കടകളിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒപ്പം സമീപത്തുള്ള അമ്പലത്തിലും ആ ഒരു സമയത്ത് ആളുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് തന്നെയല്ല, ഈ അവിടെയുള്ള ആളുകൾ പുറത്തുനിന്നും ആളുകൾ വന്ന് അവിടെ താമസിക്കുന്ന ഒരു സ്ഥലമല്ല, ഈ എസ്റ്റേറ്റിൽ തന്നെയുള്ള ആളുകളാണ് അവിടെ ഉള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ വിവരം അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം റവന്യൂ വകുപ്പും അതുപോലെ തന്നെ MLA മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകളെല്ലാം നടത്തിയിട്ടുണ്ട്. അതിനാൽ കൂടുതൽ ആരും അകപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന് സാധ്യതയില്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കടകൾ, അതായത് ലയങ്ങൾ, സാധാരണ ലയങ്ങൾ ഉള്ള സ്ഥലം, അവിടെ പല ലയങ്ങളിലായി കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കടകളും സാധാരണ ക്രമീകരിക്കുന്നത്. ഈ കടകളൊക്കെ വൈകുന്നേരത്തോടുകൂടി കടകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കടകളിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. എന്തായാലും സമീപത്തെ ലയങ്ങൾക്ക് സമീപത്തോടുകൂടിയാണ് ഈ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ലയങ്ങൾക്കകത്തേക്കൊന്നും മണ്ണ് കയറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നത്. ശാലിനി. ഓക്കെ ജെയ്സൺ, ഈ പുതുക്കുടി എന്നുള്ള എസ്റ്റേറ്റിൽ അവിടുത്തെ ലയങ്ങളിലാണ് അല്ലെങ്കിൽ ലയങ്ങൾക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ലയങ്ങളൊക്കെ ഉണ്ടോ? ആ അപകട സാധ്യത എന്തെങ്കിലും ആ പ്രദേശങ്ങളിലുണ്ടോ? ഒരുപക്ഷെ ഈ രാവിലെ അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ജെയ്സണ് നൽകാൻ കഴിയുന്നുണ്ടോ? ശാലിനി, അപകട സാധ്യത ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആ പ്രദേശത്തുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തീവ്ര യത്നത്തിലാണ് പോലീസും റവന്യൂ വകുപ്പും ഒക്കെയുള്ളത്. നിലവിൽ രാത്രി ആയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. കാരണം ഇതൊരു ടൂറിസ്റ്റുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാന പാതയാണ്. ആ പാതയുടെ സൈഡിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കടകളുള്ളതാണ്, രണ്ട് കടകളും ഒരു അമ്പലവും മണ്ണിനടിയിലായിട്ടുണ്ട്. ഈ കടകളിൽ സ്ഥിരമായി ആളുകളുള്ളതാണ്. പ്രദേശവാസികൾ പറയുന്നത് പകലാണെങ്കിൽ ഒരു 80 പേരെങ്കിലും പലപ്പോഴും അവിടെ ഉണ്ടാകാറുള്ളതാണ് എന്നാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. ഇന്ന് രാത്രി 11:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആദ്യം ചെറിയ ശബ്ദത്തോടെയായിരുന്നു. തുടർന്ന് കുത്തനെ മരങ്ങളും കല്ലുകളും എല്ലാം കൂടെ റോഡിലേക്ക് പതിച്ചു, റോഡിന്റെ താഴോട്ട് പതിച്ചു. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, കല്ലുകളും മരങ്ങളും ഒക്കെ റോഡിലും താഴെയും ഒക്കെ ആയി കിടക്കുകയാണ്. ആ പ്രദേശത്ത് അതിന് തൊട്ട് താഴെ വലിയ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ലയമുണ്ടായിരുന്നു. ആ ലയത്തിൽ ഒന്നും പറ്റിയിട്ടില്ല, അത്തരത്തിലുള്ള അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ 175 കുടുംബങ്ങളാണ് ഉള്ളത്. ശാലിനി. ഓക്കെ ശരി ജെയ്സൺ, കൂടുതൽ വിവരങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും ഒക്കെ എത്തുന്ന മുറയ്ക്ക് വീണ്ടും ജെയ്സണിലേക്ക് വരാം. നേരത്തെ ദേവികുളം MLA എ രാജയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉരുൾപൊട്ടൽ ഉണ്ടായത് രാത്രി ആയതിനാലാണ് ഒരു വലിയ ദുരന്തം ഒഴിവായതെന്നാണ്. പകലായിരുന്നുവെങ്കിൽ ഈ കടകളിലൊക്കെ നിറയെ ആളുകൾ ഉണ്ടാവുമായിരുന്നു. സ്ഥലത്ത് താമസിക്കുന്നവരെ എത്രയും വേഗം ഒഴിപ്പിക്കാനായിട്ടുണ്ട് എന്നും MLA പറഞ്ഞു. 141 കുടുംബങ്ങളുണ്ട് അവിടെ, ഏകദേശം 450 ആളുകൾ. അവരെല്ലാം തൊട്ടടുത്തുള്ള കാൻഡോസ് കോളനിയിൽ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലും അതുപോലെ എല്ലപ്പെട്ടിയിലും കുണ്ടലയിലും പിന്നീട് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളും LP സ്കൂളും അങ്ങനെ ക്യാമ്പ് തുറന്ന സ്ഥലങ്ങളിലേക്കും അവരെ മാറ്റി. നിലവിൽ ആളപായമൊന്നുമില്ല. റോഡിലുണ്ടായിരുന്ന 2 കടകളും അതുപോലെ അമ്പലവും അത് മണ്ണിൻ്റെ അടിയിലാണ്. രാത്രി സമയമായതുകൊണ്ട് ആളുകൾ ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കടകളിപ്പോഴും ഉണ്ടാകേണ്ടതാണ്. രാത്രി ആയതുകൊണ്ട് അപകടങ്ങളൊന്നുമില്ല, ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീ കൃഷ്ണമൂർത്തി, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. ആ സംഭവ സ്ഥലത്തെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞേക്കും. ശ്രീ കൃഷ്ണമൂർത്തി, അപകടത്തിന്റെ ഒരു പ്രാഥമികമായ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് താങ്കൾക്ക് കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക? രാത്രി 11:00 അപകടം ഉണ്ടായത് മൂന്നാർ വട്ടവട അന്തർദേശീയ പാതയിലാണ്. പുതുക്കടി എന്ന് പറയുന്ന സ്ഥലത്ത് 30 കിലോമീറ്റർ, മൂന്നാറിൽ 30 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അമ്പലത്തിന്റെ അവിടെ ഒരു അമ്പലവും 2 കടകളുമാണ് നിലവിൽ പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം 7-8 ലൈനുകളായി 150 കുടുംബങ്ങൾ, അതുപോലെ തന്നെ 450 ജനങ്ങൾ അവിടെ താമസിക്കുന്ന സ്ഥലം എന്നാണ് കിട്ടുന്ന വിവരം, പ്രാഥമികമായി കിട്ടിയ വിവരം. ഈ മണ്ണിടിച്ചിൽ തൊട്ടടുത്ത് ഒരു സൈഡ് വല്ലതും തിരിഞ്ഞു വല്ലതും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വൻ അപകടം തന്നെ ഉണ്ടായേനെ. കാരണം വേറൊരു പെട്ടിമുടി പോലെയുള്ള ദുരന്തമായി മാറിയേനെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ഭാഗ്യമാണ്.
പെട്ടിമുടിയുടെ ഒരു വാർഷിക ദിനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതുമാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ ഒരുപാട് ഇങ്ങനെ വെള്ളം, ഈ കല്ലുകൾ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നത്. ഇതൊന്നും ഈ ലയങ്ങളുടെ സമീപത്തേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ അല്ലേ? ഇതൊന്നും എത്തിയിട്ടില്ല. കാരണം ഇതിന് തൊട്ടടുത്തായതുകൊണ്ട്, അതാണ് ദൈവാദീനം എന്ന് പറയാം. നമുക്ക് പെട്ടിമുടി ദുരന്തം രണ്ടാം വർഷം നമ്മൾ പോകുന്ന ഈ സാഹചര്യത്തില് വലിയ ദുരന്തം ഒഴിവായത് തന്നെ നമുക്ക് ദൈവഭാഗ്യമായിട്ട് തന്നെ കരുതാം. അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്ക് ഭീതി പരത്തിയെങ്കിലും ഇപ്പോൾ നിലവിൽ യാതൊരു ഒരു ഓട്ടോറിക്ഷയിലിട്ട് ഒരു രണ്ട് കടകളും അമ്പലവും മാത്രമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം പെട്ടിമുടി പോലെ തന്നെ അടുക്കടുക്കായിട്ടുള്ള ലൈനുകളാണ് ഇവിടെയും ഉള്ളത്. ഈ ലൈനുകളിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ദിശ വല്ല മാറി വല്ല ഒഴിയായിരുന്നെങ്കിൽ പെട്ടിമുടിയേക്കാളും വലിയ ദുരന്തമായി മാറിയേനെ. അത് മാത്രമല്ല, പെട്ടിമുടിയിലൊക്കെ അന്ന് സംഭവിച്ചത് ഈ വിവരം പുറത്തറിയാൻ വൈകി അന്ന് ഈ വൈദ്യുതി ബന്ധമൊക്കെ പോവുകയും ഈ പുറം ലോകവുമായുള്ള ഒരു ബന്ധപ്പെടാനൊന്നും ആവാതെ വരികയും ഇത് ലോകം അറിഞ്ഞപ്പോൾ വൈകി എന്നുള്ളതായിരുന്നു. ഇതൊരു പക്ഷേ എനിക്ക് തോന്നി അപകടമുണ്ടായി അപ്പം തന്നെ ആളുകൾ ഇതേക്കുറിച്ചുള്ള വിവരം അറിയുകയും ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ അങ്ങോട്ടേക്ക് എത്താനും ഒക്കെ പറ്റിയിട്ടുണ്ടല്ലേ? കാരണം ഇത് അന്തർദേശീയ ബാധയായതുകൊണ്ട് മാത്രമല്ല വട്ടോടയും അതുപോലെ തന്നെ ഗുണ്ടല അങ്ങനെയുള്ള ടോപ്പ് സ്റ്റേഷൻ പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് എപ്പോഴും ഒരു സാധാരണ കമ്മ്യൂണിക്കേഷന് ഒരു ബാധ്യത ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തൊരു ഏരിയ ആണ്. പെട്ടിമുടി പറയുന്നത് ഉള്ളിലേക്കുള്ളതും ഇത് റോഡ് സൈഡ് തന്നെ അന്തർദേശീയ ബാധയുടെ റോഡിന്റെ ഇത് വശത്ത് തന്നെ ഉള്ളതുകൊണ്ട് എപ്പോഴും വാഹനങ്ങളും അതുപോലെ തന്നെ ഒരു 11:30 ആയതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 9:30 അല്ലെങ്കിൽ 10 മണിയൊക്കെ ആണെങ്കിൽ ആ കടയിൽ ഇരിക്കുന്ന തന്നെ എപ്പോഴും ഒരു 10-50 ആൾക്കാർ എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ടൂറിസ്റ്റുകളും മറ്റ് യാത്രക്കാരൊക്കെ പോകുന്ന വട്ടവടയിൽ നിന്ന് വരുന്ന യാത്രക്കാരൊക്കെ ചായ കുടിക്കാൻ പോലും നിർത്തുന്ന ഒരു സ്ഥലമാണ് പണ്ട് കാലം മുതലേ. ഈ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന ആ സമയത്ത് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ അമ്പലം ഉള്ള സ്ഥലം, ഈ രണ്ട് കടകൾ അവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നല്ലോ അല്ലേ ആ രാത്രി സമയത്തൊക്കെ? രാത്രി കാരണം ആളില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയത്. കാരണം തെരച്ചിലിന് വെട്ടവും വെളിച്ചവും ഒക്കെ ഇച്ചിരി കുറവുണ്ടെങ്കിലും തെരച്ചിൽ നടത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം ഉരുൾപൊട്ടി വന്നതുകൊണ്ട് വേറെ ലൈനുകളോ ആൾക്കാരോ ഉള്ള ഒരു സ്ഥലം അല്ലാത്തതുകൊണ്ട് തെരച്ചിൽ നടത്തേണ്ട ഒരു ആവശ്യകത വന്നില്ല. ഈ പ്രദേശം എങ്ങനെയുള്ളതാണ്? നേരത്തെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രദേശമാണോ അതിന്റെ ഈ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പ്രദേശങ്ങളുടെ ഒക്കെ ഒരു സ്ഥിതി, ഒരു ടെറൈൻ എങ്ങനെയാണ്? അല്ല, അത് ഉരുൾപൊട്ടാൻ അതൊരു സാധ്യത ഇല്ലാത്ത സ്ഥലമാണ്. കാരണം നമുക്കറിയാം ഈ ദേശീയ ഈ അന്തർദേശീയ പാത ആയതുകൊണ്ട് മണ്ണെടുക്കുമ്പോൾ, റോഡിന്റെ വീതി കൂട്ടുമ്പോൾ മണ്ണെടുക്കുമ്പോൾ ചിലപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നല്ലാതെ അങ്ങനെ ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഏരിയ അല്ല. കാരണം അതിനൊരു സാധ്യത ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്, തോട് കവരവിഞ്ഞ് ഒഴുകുന്ന ഇപ്പൊ ഇത് സ്വാഭാവികമായി ഉണ്ടായതായിരിക്കാം. മഴ ശക്തമായി ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലായിരിക്കാം. അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, തോട്ടമായതുകൊണ്ട് തോട്ടമേഖലയിൽ മറ്റു ചെടികളും മറ്റും വച്ചുപിടിപ്പിക്കാൻ, ഏലച്ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കാൻ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഇതിൽ വന്നതായിരിക്കാം എന്നാണ് അവിടുത്തെ പ്രാദേശികമായ ആൾക്കാർ പറയുന്ന ഒരു വിവരം. ഓക്കെ, നന്ദി. ഇത്രയും വിവരങ്ങൾ നൽകിയതിന് ശ്രീകൃഷ്ണമൂർത്തി. ഇപ്പോൾ